ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ബാങ്ക് ദ ഡ്രോമിലെ ടെസ്റ്റൽ ആക്ടിവിറ്റീസും പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസുമാണ് എടുത്തത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയിരുന്നത് സച്ചിനും ജേണലിസ്റ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഇനി നമ്മൾ കണ്ടീഷണൽ ക്ലോസുകളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടീഷണൽ സെൻറ്റൻസസ്, അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കണ്ടീഷണൽ സെൻറ്റൻസ് തന്നെ. ഈ കണ്ടീഷണൽ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്നുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മൂന്ന് ടൈപ്പ് ഉണ്ട്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, അതിലെ രണ്ട് ഭാഗങ്ങളാണ് കണ്ടീഷണൽസ് ഉണ്ടാവുക. ഒന്ന് ഇഫ് ക്ലോസ് ആയിരിക്കും, അത് മറ്റൊന്ന് മെയിൻ ക്ലോസ് ആയിരിക്കും. ഇഫ് ക്ലോസിൽ ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഇഫ് ഉണ്ടാവും, അതുപോലെ മെയിൻ ക്ലോസ് അതിൻ്റെ റിസൾട്ടും ആയിരിക്കും. നോക്കാം, ഫസ്റ്റ് വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സെൻറ്റൻസാണ് ഫസ്റ്റ് കണ്ടീഷണൽ. അതിൽ അത് മെയിൻ ക്ലോസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വില്ല്, ഷാൾ, മേ, ക്യാൻ, ഇതിൻ്റെ കൂടെ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ബേസ് വെർബ്, ബേസ് പറഞ്ഞാൽ വി വൺ ഫോം ഓഫ് ദി വെർബ്, വി വൺ വെർബ് വൺ ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുക. നമുക്ക് നോക്കാം എക്സാം കൊടുത്തത്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ, യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ, അവിടെ സ്റ്റഡി എന്നുള്ളത് വെർബ് വൺ ആണ്, പ്രസൻറ്റ് ടെൻസുള്ള വെർബാണ് സ്റ്റഡി എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മൾ അവിടെ മെയിൻ ക്ലോസ് എന്ത് ഉപയോഗിച്ചു, വിൽ പാസ് എന്ന് ഉപയോഗിച്ചു. വിൽ നമുക്കവിടെ ഷാൾ, മേ, ക്യാൻ ഒക്കെ സെൻറ്റൻസിൻ്റെ മീനിങ്ങിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്കവിടെ മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ, യു വിൽ പാസ് ദ എക്സാം. പാസ് എന്നുള്ളത് ബേസ് വെർബാണ്, അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ്, വി വൺ വെർബ് വൺ ഫോമാണ്. അപ്പം ഇനി രണ്ടാമത്തെ നോക്കാം, സെക്കൻഡ് കണ്ടീഷണലി, അത് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ്. ഇഫ് കണ്ടീഷണലി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്, അതിൻ്റെ കൂടെ വെർബ് വൺ ആണ് വീണ്ടും വരിക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വെർബ് വൺ മാറരുത്, വെർബ് വൺ ആണ് വീണ്ടും വരുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, അത് പാസ്റ്റ് ടെൻസ്. പക്ഷേ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് സെൻറ്റൻസ് ഉപയോഗിച്ചെങ്കിലും കൂടെ അത് ശരിക്കും പാസ്റ്റ് ടെൻസ് അല്ല, അതായത് അങ്ങനെ സംഭവം നടന്നിട്ടില്ല. യു വുഡ് പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ, യു വുഡ് പാസ് ദ എക്സാം. നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പാസ്സായേനെ, പഠിച്ചിട്ടില്ല, പാസ്സായിട്ടുമില്ല. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഹാർഡ് പ്ലസ് വെർബ് ത്രീ, ഹാർഡ് പ്ലസ് വെർബ് ത്രീ. നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് യു ഹാർഡ് സ്റ്റഡീഡ് വെൽ, ഇഫ് യു ഹാർഡ് സ്റ്റഡീഡ് വെൽ, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവിടെ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്, പിന്നെ ഹാവ് പ്ലസ് വി ത്രീ വേണ്ടത്. ഹാർഡ് പ്ലസ് വി ത്രീ ഇഫ് കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത്. യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഓക്കെ, ദ സെൻറ്റൻസസ് കണ്ടെയ്നിങ് ഇഫ് ക്ലോസ് ആർ കോൾഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസ് എന്നാണ് അതിനെ പറയുക. ഇഫ് കണ്ടീഷണൽ, ഇഫ് ക്ലോസ് ഉള്ള സെൻറ്റൻസിനെ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയാം. വി യൂസ് കണ്ടീഷണൽ സെൻറ്റൻസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, പ്രോബബിൾ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇമാജിനേഷൻ, ഇമാജിനേഷനാണ് ചില ഇമാജിനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അൺഫുൾഫിൽഡ് കണ്ടീഷൻസ്, ഇമ്പോസിബിളാണ്. അത് പോസിബിലിറ്റി, ഫസ്റ്റത്തത് പോസിബിലിറ്റിയാണ്, ഒന്നാമത്തെ കണ്ടീഷന്, അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റിയാണ്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ, യു വിൽ പാസ് ദ എക്സാം, നീ വിജയിക്കും. രണ്ടാമത്തെ ഇമാജിനേഷനാണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, യു വുഡ് പാസ്. നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ വിജയിച്ചേനെ, നീ പഠിച്ചിരുന്നെങ്കിൽ വിജയിച്ചേനെ അല്ലേ, നീ പഠിച്ചിരുന്നെങ്കിൽ വിജയിച്ചേനെ. അത് ഇമാജിനേഷനാണ്, പഠിച്ചിട്ടില്ല, വിജയിച്ചിട്ടുമില്ല, അത് ഇമാജിനേഷനാണ്. പിന്നെ അൺഫുൾഫിൽഡ് കണ്ടീഷനാണ് തേർഡ് വരുന്നത്. ഇമ്പോസിബിൾ ആണത്, ഇമ്പോസിബിൾ. ഇഫ് യു ഹാർഡ് സ്റ്റഡീഡ് വെൽ, യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ വിജയിക്കുമായിരുന്നു, നീ എക്സാമിൽ വിജയിക്കുമായിരുന്നു. പഠിച്ചിട്ടുമില്ല, വിജയിച്ചിട്ടുമില്ല. അപ്പം മൂന്ന് കണ്ടീഷൻ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഒരു റീസണും അതിൻ്റെ റിസൾട്ടും പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫസ്റ്റ് എപ്പോഴും ഫസ്റ്റ് പോസിബിലിറ്റിയാണ്, ചാൻസ് ഉണ്ട്, ചെറിയ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ പോസിബിലിറ്റി. രണ്ടാമത്തെ ഇമാജിനേഷനാണ്, അതായത് അത് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചേനെന്ന്. അപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തേതാണ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ, അതായത് ഇമ്പോസിബിളാണ്, അതൊരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ്
നമ്മുടെ കണ്ടീഷണൽ സെൻറ്റൻസസ്. അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസിനെ മൂന്ന് ചെറുതായിട്ട് നമ്മൾ മൂന്ന് സെക്കൻഡ് കണ്ടീഷൻ സെൻറ്റൻസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി ഫോറിൽ പറഞ്ഞത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് കണ്ടീഷൻസ്. അപ്പം ഇഫ് കണ്ടീഷൻസ് പറയുന്ന സെൻറ്റൻസുകൾ ഈ ഇതിൽ നിന്നും കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ബട്ട് രാം നാരായണൻ സീംഡ് പ്രറ്റി സീരിയസ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട് ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ആ സെൻറ്റൻസ് നോക്കാം. അവിടെ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തുള്ളതൊക്കെയാണ് കണ്ടീഷൻസ്. വാട്ട് ഇസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയസിറ്റി ആൻഡ് ആങ്സൈറ്റി. ദർ ഇസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പറ്റിംഗ് ദർ. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ് ഐ പ്രോമീസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെയ്ഡ് രാം നാരായൺ. ഐ വിൽ സർ, ഹി ഹിയർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിൻഷൻ. ഫൈൻ ബോയ്, ടെൽ മീ വാട്ട് ഇസ് യുവർ നെയിം? ആസ്ക്ഡ് രാം നാരായൺ. തരുൺ കപൂർ സർ. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഓൾ ദ ബെസ്റ്റ്, സെയ്ഡ് രാം നാരായൺ ആൻഡ് ലെഫ്റ്റ്. ഓൺ ദ വേ ഹോം തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹീം ഹി വുഡൻ ഹാഫ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ദ റേസ് എന്നുള്ള പാഠത്തിലെ ഒരു ഭാഗമാണ്, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ഭാഗമാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ യെല്ലോ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് കണ്ടീഷൻസ്. ഈ മൂന്ന് കണ്ടീഷൻസാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇത് അടുത്ത് രണ്ടാമത് നോക്കാം. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് വൈൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ടു മൈ ചേഞ്ചിങ് സ്കൂൾസ്, ഐ ഷുഡ് ഡു സോ ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ലേണിംഗ് ദ ഗെയിം എന്നുള്ള പാഠത്തിലെ ഒരു ഭാഗമാണിത്. അപ്പം ഇതിലെ ഒരൊറ്റ ഇഫ് കണ്ടീഷണമല്ലേ, ഐ ഷുഡ് ഡു സോ ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. നമ്മൾ താഴെ നമ്മൾ ഈ രണ്ട് പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഇഫ് കണ്ടീഷൻസ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം തവണ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. അപ്പം രണ്ടാമത് നമുക്ക് നോക്കാം. ഈ ഇഫ് കണ്ടീഷൻ നമുക്ക് ഇഫ് വെച്ചും തുടങ്ങാം, അതുപോലെ മെയിൻ ക്ലോസ് വെച്ചും തുടങ്ങാം. മെയിൻ ക്ലോസ് വെച്ചും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ്, അതുപോലെ ഇഫ് കണ്ടീഷൻ വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ സെൻറ്റൻസ് മെയിൻ ക്ലോസ് വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട് അല്ലേ. ഇഫ് ക്ലോസ് വെച്ചും തുടങ്ങാം, മെയിൻ ക്ലോസ് തുടങ്ങാം. രണ്ടാമത് നോക്കാം. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റൈറ്റ് റേസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. ഇവിടെ ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മൂന്നത് നോക്കാം. ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹീം ഹി വുഡൻ ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അതും ഇഫ് കണ്ടീഷൻ വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. ലാസ്റ്റിൽ ഐ ഷുഡ് ഡു സോ ഇഫ് ഓൺലി ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ലാസ്റ്റ് സെൻറ്റൻസ് മെയിൻ ക്ലോസിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഡിവൈഡ് ദ സെൻറ്റൻസസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ടു 2 parts. അപ്പോൾ നമ്മളിവിടെ 4 sentences കണ്ടെത്തിയിട്ടുണ്ട്. ആ 4 sentences നമ്മൾ എന്ത് ചെയ്യണം, 2 ഭാഗങ്ങളായിട്ട് തിരിക്കണം. ഒന്ന് ഇഫ് കണ്ടീഷൻ, ഇഫ് ക്ലോസ് ആയിട്ടും മറ്റത് മെയിൻ ക്ലോസ് ആയിട്ടും. ഓർക്കണം, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. അപ്പം ഇഫ് എന്നുള്ള ഭാഗമുള്ളതാണ് ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ് അതിൻ്റെ റിസൾട്ടാണ്. ഇഫ് യു വാണ്ട് ഐ വിൽ ട്രെയിൻ യു. രണ്ടാമത് നോക്കാം. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. മൂന്നാമത് നോക്കാം. ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹീം ഹി വുഡൻ ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. നാലാമത്തോ, ഇഫ് ഓൺലി ഐ വാസ് സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഐ ഷുഡ് ഡു സോ. അപ്പം മെയിൻ ക്ലോസും ഇഫ് കണ്ടീഷണൽ ഇഫ് ക്ലോസും സെപ്പറേറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഓർക്കണം, ഇഫ് ക്ലോസിൻ്റെ കൂടെ ഇഫ് എന്നുള്ള വാക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ്. ഇവിടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്, ഒരു കണ്ടീഷൻ. അപ്പം അതിൻ്റെ റിസൾട്ടാണ് മെയിൻ ക്ലോസിൽ വരുന്നത്. ഇഫ് യു വാണ്ട് ഐ വിൽ ട്രെയിൻ യു, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം അല്ലേ, ഒരു കണ്ടീഷൻ. നിനക്ക് വേണമെങ്കിൽ അതൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം എന്നുള്ളതാണ് റിസൾട്ട്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ് വിൻ ദാറ്റ് റേസ് അതെന്താണ്? ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഇഫ് യു വാണ്ട് എന്നുള്ളത് വെർബ് 1 ആണ്. അപ്പോൾ ഐ വിൽ ട്രെയിനിങ് യു അത് ടൈപ്പ് 1 ആണ് കണ്ടീഷൻ. രണ്ടാമത്തത് ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, അതിലും പാർട്ടിസിപ്പേറ്റ് വിൻ എന്നുള്ളത് വെർബ് 1 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മെയിൻ ക്ലോസിൽ വിൽ സ്റ്റാർട്ട് എന്നുള്ളത് വെർബ് 1 വന്നു. മൂന്നാമത് നോക്കാം. ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡേഡ്
ഹാഡ് നോട്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ, നോട്ട് വന്നിട്ടുണ്ട്. ഹാഡ് സ്കോൾഡഡ് വെർബ് ത്രീ പാസ്റ്റ് ടെൻസ് ആണല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വുഡിൻ്റ് ഹാവ് ഗോട്ട് വുഡിൻ്റ്. അപ്പം ഹാഡ് നോട്ട് എന്നുകൊണ്ടാണ് വുഡ് എന്ന് വന്നുള്ളത്. ഹാവ് പ്ലസ് വി ത്രീ വന്നു, വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ, ഗോട്ട് എന്നുള്ളത് വി ത്രീ ആണ്. ഗെറ്റ് ഗോട്ട് ഗോട്ട്. അപ്പം അത് ടൈപ്പ് ത്രീ ആണ്. മൂന്നാം ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഇഫ് ഓൺലി വാസ് സീരിയസ് അബൌട്ട്, ഐ വാസ് സീരിയസ്. വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് അവിടെ ഷുഡ് എന്ന് ഉപയോഗിച്ചു. ഐ വാസ് സീരിയസ്, വാസ് പാസ്റ്റ് ടെൻസ് ആണ്, ഷുഡ് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ടൈപ്പ് വൺ ആണ് വരുന്നത്, രണ്ടാമത്തതും ടൈപ്പ് വൺ ആണ്, മൂന്നാമത്തെ സെൻറ്റൻസ് ടൈപ്പ് ത്രീയിൽ വരുന്നതാണ്, നാലാമത്തത് ടൈപ്പ് വണ്ണിൽ തന്നെ വരുന്നതാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. തരുൺ ഫെൽ ഡൗൺ ത്രൈസ് ഇൻ ദ റേസ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ഹിസ് തോട്ട്സ് അറ്റ് എ ഡിഫറെൻറ്റ് ടൈം. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെ സൂചിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. അത് കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ഒന്നാമത്തത്, ഒന്നാമത് എന്താണ്, ബിഫോർ ദ റേസിൽ എന്താണ് തരുണിൻ്റെ ചിന്ത, ബിഫോർ ദ റേസ് എന്താണ് തരുണിൻ്റെ ചിന്ത. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. മത്സരത്തിന് മുന്നലേ ഞാൻ നന്നായി പരിശീലിക്കുകയാണെങ്കിൽ ഞാൻ വിജയിക്കും. ആഫ്റ്റർ ദി തേർഡ് ഫോൾ, മൂന്നാമത് വീണതിന് ശേഷം എന്താ പറഞ്ഞത്, ഇഫ് ഐ ഡി നോട്ട് ഫോൾ ഐ വുഡ് വിൻ. ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേനെ. ആഫ്റ്റർ ദ റേസ് മത്സരം കംപ്ലീറ്റ് ആയതിനാൽ എന്ത് വരും, ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളോ എൻ ഐ വുഡ് ഹാവ് വോൺ. ഞാൻ വീണ് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മത്സരത്തിൽ വിജയിച്ചേനെ. അപ്പോൾ മൂന്ന്, ഒന്നാമത്തത് ഒരു പോസിബിലിറ്റിയാണ്, രണ്ടാമത്തത് ഇമാജിനേഷനാണ്, മൂന്നാമത്തത് അൺഫുൾഫിൽഡ് ഇമാജിനേഷൻ. ഓക്കെ, ഡിസ്കസ് ദ ഡിഫറെൻ്റ് മീനിങ്സ് ആൻഡ് അറേഞ്ച് ദ സെൻറ്റൻസ് അക്കോർഡിംഗ് ടു ദിയർ ലെവൽ ഓഫ് പോസിബിലിറ്റി. അപ്പം ഇവിടെ ഏതൊക്കെ ലെവലാണ് ഈ പോസിബിലിറ്റി എന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ എന്താണ് കൊടുത്തുള്ളത്, ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ, അത് എപ്പോഴാണ് പറഞ്ഞത്, റേസിന് മുന്നല്ലേ. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഞാൻ വിജയിക്കും, ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഞാൻ വിജയിക്കുമെന്നുള്ളത്. അതെന്താണ്, അത് ലൈക്ക്ലി ടു ഹാപ്പൻ, അത് സംഭവിച്ചേക്കാം. അപ്പം ഈ മത്സരത്തിന് മുന്നേ പറയുന്നതാണത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ലൈക്ക്ലി ടു ഹാപ്പൻ. അതിൻ്റെ പോസിബിലിറ്റി ലൈക്ക്ലി ടു ഹാപ്പൻ, അത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. രണ്ടാമത് നോക്കാം, ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഐ വുഡ് വിൻ. ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഐ വുഡ് വിൻ. ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേ, ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേനെ. വീഴുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തില്ല അല്ലേ. അപ്പോൾ അതൊരു ഇമാജിനേഷൻ മാത്രമാണ്. ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചേനെ, അത് ഇമാജിനേഷനാണ്, അത് സംഭവിച്ചിട്ടില്ല, ജസ്റ്റ് ഇമാജിനേഷനാണ്. ഇഫ് ഐ ഹാഡ് നോട്ട് ഫോളൻ ഐ വുഡ് ഹാവ് വോൺ, അത് ഇമ്പോസിബിളാണ് അല്ലേ. ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടാകുമായിരുന്നു, ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചിട്ട് ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് അത് ഇമ്പോസിബിളാണ്. അപ്പം മൂന്ന് ലെവൽ ഓഫ് പോസിബിലിറ്റി ആണ്, അത് ഇമ്പോസിബിൾ, ലാസ്റ്റത്തത് ഇമ്പോസിബിളാണ്, ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ ഇഫ് കണ്ടീഷന് ഓരോ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇനി ഇവിടെ കംപ്ലീറ്റ് ദ തോട്ട്സ് ഓഫ് തരുൺ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി രാം നാരായൺ ആൻഡ് പവൻ. അപ്പോൾ ഇത്രയും പേരുടെ തോട്ട്സ്, അവരുടെ ചിന്തകളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ കൊടുത്തിട്ടുള്ളത്, തരുണിൻ്റെ ചിന്തയാണ്. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഞാൻ നന്നായിട്ട്, ഹാഡ് പ്ലസ് വീത്തിലല്ലേ. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഞാൻ നന്നായിട്ട് മുന്നേ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ മുന്നേ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് വരിക. ഇവിടെ താഴെ കൊടുത്തിട്ട് ബോക്സ് നോക്കുന്നത്, ദ റേസ് വുഡ് ഹാവ് ബീൻ ഈസിയർ ഫോർ മീ. അപ്പോൾ അവിടെ ഹാഡ് പ്ലസ് വി ത്രീ, അത് തേർഡ് ടൈപ്പാണ്, തേർഡ് ടൈപ്പ് വന്നുകൊണ്ട് ഹാഡ് പ്ലസ് വി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, തേർഡ് ടൈപ്പ് വന്നുകൊണ്ട് എന്തായി നമ്മൾ ഉപയോഗിക്കേണ്ടത്, അവിടെ ഷുഡ് വുഡ് മൈറ്റ് കുഡ് ഒക്കെ ഉപയോഗിക്കാം. അവിടെ വുഡ് ഹാവ് ബീൻ, ഹാഫ് ബീൻ. അപ്പോൾ വുഡ് ദ റേസ് വുഡ് ഹാവ് ബീൻ ഈസിയർ ഫോർ മീ, എനിക്ക് കുറച്ചും കൂടി ഈസി ആയേനെ. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ റേസ് എനിക്ക് കൂടുതൽ എളുപ്പമായേനെ, കൂടുതൽ എളുപ്പമായേനെ എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് പ്രാക്ടീസും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ റേസ് എളുപ്പവും ആയിരുന്നില്ല. അതാണ് തേർഡിൻ്റെത്. ഇനി തരുണിൻ്റെ മദർ, തരുൺസ് മദർ, എന്താ തരുണിൻ്റെ മദർ പറയുന്നത്, ഇഫ് രാം നാരായൺ ട്രെയിൻസ് മൈ സൺ. അപ്പം രാം നാരായൺ എൻ്റെ മകനെ പരിശീലിപ്പിച്ചാൽ, ട്രെയിൻസ് അത് സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ.
ട്രെയിൻസ്, രാംനാരായൺ ട്രെയിൻസ്. അപ്പം വെർബിൻ്റെ ബേസ് ഫോമാണ്, സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ രാംനാരായൺ എന്നുള്ള ഒരാളാണ്, സിംഗുലർ ആയതുകൊണ്ട് എസ് അവിടെ ചേർത്ത് വന്നു, ട്രെയിൻസ് എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഹി വിൽ ബിക്കം എ ഗുഡ് റണ്ണർ. ആ ഹി വിൽ ബിക്കം, സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് വില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വില്ല്, ഷാള്, ക്യാന്, മേ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാം. വിൽ ബിക്കം എ ഗുഡ് റണ്ണർ. ഇനി മൂന്നാമത്തെ നോക്കാം. തരുണിൻ്റെ ഫാദർ പറയുന്നത്, ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ. സ്റ്റഡീഡ് വെൽ, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ, ഇമാജിനേഷനാണ് വരുന്നത് അല്ലേ. ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ, അപ്പം എന്തായി വരും? സ്റ്റഡീഡ് വെൽ വരുമ്പോൾ നമ്മൾ അത് വില്ലിൻ്റെ വില്ലിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വുഡ്, ഷുഡ്, കുഡ് എന്ന മൈറ്റൊക്കെ ഉപയോഗിക്കുന്നത്. ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ഗുഡ്, ആൻഡ് ഫ്യൂച്ചർ നന്നാകുമായിരുന്നു. അപ്പം അതൊരു ഇമാജിനേഷനല്ലേ. ഇഫ് മൈ സൺ സ്റ്റഡീഡ് വെൽ, ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ഗുഡ്, വുഡ് ബി ഗുഡ്. നമുക്ക് രാംനാരായൺ പറഞ്ഞ് നോക്കാം. ഇഫ് തരുൺ വുഡ് ഹാ, ഓക്കെ, ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷനെ ഇഫ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്, നമ്മളതിൻ്റെ ഇഫ് ക്ലോസ് ആണ് കണ്ടെത്തേണ്ടത്. തരുൺ വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ, അവിടെ എന്ത് ചെയ്തിരുന്നെങ്കിൽ തരുൺ വിജയിക്കുമായിരുന്നു. തരുൺ എന്തോ ചെയ്തിരുന്നെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. വുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ടൈപ്പ് 3 ആണ്. വുഡ് ഹാവ് ബീൻ, വുഡ് ഹാവ് ബീൻ, അപ്പോൾ ടൈപ്പ് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇഫ് ഹി ഹാഡ് ബീൻ മോർ കെയർഫുൾ, ഇഫ് ഹി ഹാഡ് ബീൻ മോർ കെയർഫുൾ, അവൻ കുറച്ചും കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ തരുൺ വുഡ് നോട്ട് വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ തരുൺ ചാമ്പ്യൻ ആയേനെ എന്ന്. ഇനി പവൻ എന്താ പറയുക നോക്കാം. ഇഫ് തരുൺ ഡാഷ്, തരുൺ എന്തോ ചെയ്തിരുന്നെങ്കിൽ ഐ വുഡൻ്റ് ഹാവ് ബിക്കം ദ വിന്നർ, അപ്പോൾ ഞാൻ വിജയിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചാമ്പ്യൻ ആകുമായിരുന്നില്ല. തരുൺ എന്തോന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഞാൻ വിജയിക്കുമായിരുന്നില്ല. അപ്പോൾ തരുൺ എന്ത് സംഭവിച്ചുകൊണ്ടാണ് വിജയിച്ചത്? തരുൺ വീണത് കൊണ്ടാണ് അല്ലേ. തരുൺ വീണത് കൊണ്ടാണ് പവൻ വിജയിച്ചത്. അപ്പോൾ നമുക്കവിടെ പറയാം, ഇഫ് തരുൺ ഹാഡ് നോട്ട് ഫോളൻ, തരുൺ ഹാഡ് നോട്ട് ഫോളൻ, തരുൺ വീണിട്ടില്ലായിരുന്നെങ്കിൽ, തരുൺ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഐ വുഡൻ്റ് ഹാവ് ബിക്കം ദ വിന്നർ, ഞാൻ വിജയിയാകുമായിരുന്നില്ല. അപ്പം പവൻ്റെ ചിന്തയാണതല്ലേ, തരുൺ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിയാകുമായിരുന്നില്ല. നമുക്ക് ഈ തരുണിൻ്റെ ബ്രദർ നോക്കാം. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ദ നെഹ്റു സ്റ്റേഡിയം, ഞാൻ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹാഡ് ഗോൺ അല്ലേ, ഹാഡ് പ്ലസ് V3, ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്കവിടെ എന്താ ഉപയോഗിക്കാം? അവിടെ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് മൈ ബ്രദർ, ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് മൈ ബ്രദർ, എനിക്ക് എൻ്റെ സഹോദരനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ബ്രദറെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ടൈപ്പ് 3, ഇത് 3 ടൈപ്പ് 3 വരുന്ന കണ്ടീഷൻസാണ്. ഇത് നമുക്ക് അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 5, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ദം. ഇവിടെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് അത് രണ്ടും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാസ് എന്താണ്? ഹി വാസ് എമംഗ് ദി ലാസ്റ്റ് ഫ്യൂ, ഹി ഡി നോട്ട് ഗിവ് അപ്പ്, ഹി ഓവർടോക്ക് സം ചിൽഡ്രൻ. നമുക്ക് രണ്ടാമത്തെ പാസേജ് നോക്കാം. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട് ഹി ഡി നോട്ട് ഗിവ് അപ്പ്, വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഈ രണ്ട് സെൻറ്റൻസിലെ ഈ രണ്ട് സെൻസ് വിച്ച് അമംഗ് ദീസ് ടു പാസേജസ് ഡു യു ഫൈൻഡ് മോർ റീഡബിൾ ആൻഡ് മീനിങ് ഫുൾ ആൻഡ് വൈ? ഇത് രണ്ടിലും വായിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഏത് സെൻറ്റൻസാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ സെൻറ്റൻസാണ് ഹി വാസ് എമംഗ് ദി ലാസ്റ്റ് ഫ്യൂ, ഹി ഡി നോട്ട് ഗിവ് അപ്പ്, ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. അപ്പോൾ അത് ഒരു ജോയിൻ്റ് ചെയ്തിൽ തമ്മിൽ ലിങ്ക് ചെയ്യുന്നില്ലല്ലേ. സെൻറ്റൻസ് ഒക്കെ വേറിട്ട് നിൽക്കുന്ന മാറ്റിട്ടുണ്ട് ആ സെൻറ്റൻസുകളെ. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസ് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ദ സെക്കൻഡ് പാസേജ് ഈസ് മോർ റീഡബിൾ ആൻഡ് മീനിങ് ഫുൾ. രണ്ടാമത്തെ സെൻറ്റൻസാണ് കുറച്ചും കൂടെ അർത്ഥവത്തായിട്ടുള്ളത്, അതുപോലെ തന്നെ നന്നായിട്ട് വായിക്കാൻ സാധിക്കുന്നു, ആശയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ സെൻറ്റൻസാണ്. ദ വേർഡ്സ് വൺസ് മോർ ആൻഡ് ബട്ട് ലിങ്ക് ദ സെൻറ്റൻസസ് ഇൻ ദ പാസേജ് ആൻഡ് മേക്ക് ദ മോർ റീഡബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ വൺസ് മോർ അല്ലെങ്കിൽ ബട്ട്, വൺസ് മോർ ബട്ട് എന്ന് രണ്ട് സെൻറ്റൻസ് അവിടെ കാണാൻ നിൽക്കുക, രണ്ട് വാക്കുകൾ. ഈ രണ്ട് വാക്കുകളും ഈ സെൻറ്റൻസുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു, തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. അങ്ങനെ ഈ കൂട്ടി യോജിപ്പിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ പാസേജ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ വായിക്കാൻ, അതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. അപ്പം സച്ച് വേർഡ്സ് ആർ കോൾഡ് ലിങ്കേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ലിങ്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിങ്കേഴ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെൻറ്റൻസുകൾ, സെൻറ്റൻസിലുള്ള ഏതെങ്കിലും സെൻറ്റൻസ് എഴുതുമ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്യാൻ, അത് കൂടുതൽ അർത്ഥം നൽകാൻ വേണ്ടിയിട്ടാണ് ലിങ്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ഗിവൺ പാസേജ് വിച്ച് ലിങ്ക് സെൻറ്റൻസസ് ഓർ ഐഡിയാസ്. അപ്പോൾ ഇവിടെയുള്ള രണ്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്, ഏതൊക്കെയാണ് ലിങ്കേഴ്സ് എന്നുള്ളതാണ് കണ്ടെത്താവുക. ഐഡിയകളും അതുപോലെ തന്നെ പാസേജിലെ സെൻറ്റൻസുകളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ലിങ്കേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടത്. ഓൺ ദി വൺ ഹാൻഡ്, ഒരു വശത്ത് അല്ലേ, ഓൺ ദി വൺ ഹാൻഡ് ഒരു വശത്ത്. അപ്പം അടുത്തത് ആൻഡ്, അതും നമ്മൾ ഈ സെൻറ്റൻസൊക്കെ നമ്മൾ ട്രസ്റ്റഡ് വായിച്ചതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ വായിക്കാത്തത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് മറുവശത്ത്, ഒരു വശത്ത് എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് ഉറപ്പായിട്ട് മറുവശത്ത് എന്നുള്ളൊരു വാക്കും അതിൽ ഉണ്ടായിരിക്കും. അപ്പം ഈ പാരഗ്രാഫിൽ ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഈ മൂന്നെണ്ണമാണ് ലിങ്കേഴ്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഓൺ ദി വൺ ഹാൻഡ് ഓൺ ദി അതർ ഹാൻഡ് ആൻഡ് ആ മൂന്നെണ്ണം. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. അതിൽ ആൻഡ് ഹവവർ ഈ രണ്ട് വാക്കുകളാണ് നമ്മളിതിലെ ലിങ്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എന്നും ഹവവർ എന്നുള്ള രണ്ട് ലിങ്കുകളാണ് നമ്മളിവിടുത്തെ കാണുന്നത്. അപ്പോൾ രണ്ട് ലിങ്കേഴ്സ് നീ കാണാൻ പറ്റും. ഇത് നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീറൈറ്റ് ദ പാസേജ് യൂസിങ് സ്യൂട്ടബിൾ ലിങ്കേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ ഈ ബോക്സിൽ കുറച്ച് ലിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കേഴ്സ് ഉപയോഗിച്ചിട്ട് താഴെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ ആ പാസേജ് നമ്മൾ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ പാസേജ് ഇവിടെ റീറൈറ്റ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളതൊന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നോക്കോ ഏതൊക്കെയാണ് ലിങ്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. വൺസ് ഐ ഹാപ്പൻ ടു വാച്ച് എ വോളിബോൾ മാച്ച്, ദ റഫറി വിസിൽഡ് അനൗൺസിങ് ദ സ്റ്റാർട്ട് ബട്ട് ബോത്ത് ദ ടീംസ് വേർ നോട്ട് റെഡി. വൺസ് അഗെയിൻ ഹി വിസിൽഡ് ലൗഡർ ദാൻ ബിഫോർ. The players were not ready yet. ഇവിടെ ഇതൊക്കെ ലിങ്കേഴ്സ് ആണല്ലേ, ഈ യെല്ലോ കളറിൽ കൊടുത്തിരുന്നൊക്കെ ലിങ്കേഴ്സ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കിച്ചാൽ മതി. ഓക്കെ, സോ ദ റഫറി ഗെറ്റ് റെഡ് ഇൻ ദ ഫേസ്. ഈ വാക്കുകളൊക്കെ എടുത്തുള്ളത് ഈ ബോക്സിൽ നിന്നാണ്. ദെൻ ദ സ്പെക്ടേറ്റേഴ്സ് സീറ്റഡ് കംഫർട്ടബിളി ഇൻ ദ സ്റ്റേഡിയം സ്റ്റാർട്ടഡ് ഹൗളിങ് അറ്റ് ദ ടോപ്പ് ഓഫ് ദിയർ വോയിസ്. അവരൊക്കെ ഉറക്കെ ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. At that time, I tried to keep calm. ഞാൻ കാമായിട്ടിരുന്നു, ശാന്തനായിട്ടിരുന്നു. At last, the players arrived. അവസാനം players തിരിച്ച് വന്നു. Soon a fierce game was on the go. The big white ball jumped over and under the net. At times, it burst the net too. അപ്പം ബോൾ നെറ്റിന് മുകളിലും താഴെയായിട്ട് ഓടിയ കളിച്ചു. അതുപോലെ തന്നെ ചില സമയത്ത് നെറ്റിൽ ഇടിച്ച് കയറുകയും ചെയ്തു. വോളിബോളാണ് കളിക്കുന്നതല്ലേ. ലെറ്റർ ഐ വിറ്റ്നസ് ദ പ്ലെയേഴ്സ് സ്റ്റാനിങ് ദ ഗ്രൗണ്ട് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് ഫെയർ പ്ലേ. ഇറ്റ് വാസ് റിയൽ എ ഫീസ്റ്റ് ഫോർ ദ ഐസ് ഓഫ് എവ്രി വൺ ഇൻസൈഡ് ദ സ്റ്റേഡിയം. അപ്പോൾ ഒരു വോളിബോൾ മാച്ച് കാണുന്നത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇവിടെ. അപ്പം ഈ ലിങ്കേഴ്സ് കൃത്യമായിട്ട് ആ വോളിബോൾ മാച്ചിലെ ഓരോ പോയിന്റിലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി സിക്സ് പേ നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ പേ നമ്പർ 40 ലെറ്റ്സ് എഡിറ്റ് ദ ടെസ്റ്റ്. ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട്, അതിൽ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്കൂൾ സ്പോർട്സ് ഡേ സെലിബ്രേഷൻസ് ഗവൺമെൻറ് ഡി വി എച്ച് എസ് എസ് ചരമംഗലം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വി സെലിബ്രേറ്റ്സ് ദ ആനുവൽ സ്കൂൾ സ്പോർട്സ് ഡേ ഓൺ മൺഡേ ദ 20th of October 2016. ഇവിടെ വി എന്നുള്ളത് പ്ലൂറലാണല്ലേ, ഞങ്ങൾ, വി സെലിബ്രേറ്റ്സ് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ സെലിബ്രേറ്റ്സ് എന്നുള്ളത് സിംഗുലർ വെർബാണ്. അപ്പോൾ സിംഗുലറോ പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറലായിട്ടുള്ള വെർബ് തന്നെ കൊടുക്കണം. അപ്പോൾ അവിടെ സെലിബ്രേറ്റ്സ് എന്ന് കൊടുക്കാൻ പാടില്ല, അതിന് പകരം എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് എന്ന് തന്നെ വേണം. അതുപോലെ തന്നെ ഒക്ടോബർ എന്നുള്ളത് ഒരു മാസത്തിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ അവിടെ ഒക്ടോബർ എന്ന് എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് എഴുതണം, ഓ ക്യാപിറ്റലായിരിക്കണം. The Jeevaraja State Award winner Mr. Ravikumar have consented to inaugurate the celebrations. Consent എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നാണ്. അപ്പം ഹാവ്, രവികുമാർ എന്നുള്ളത് സിംഗുലർ നൗൺ ആണ്. അപ്പോൾ അവിടെ ഹാവിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഹാസ് ഉപയോഗിക്കണം. നമ്മൾ സെലിബ്രേറ്റ്സ് എന്ന് ഉപയോഗിച്ചില്ലേ, അപ്പോൾ സെലിബ്രേറ്റ്സ് എന്നല്ല അവിടെ വരുന്നത്, സെലിബ്രേറ്റ് വരാം. വി വരുമ്പോൾ സെലിബ്രേറ്റും, അതുപോലെ രവികുമാർ എന്നുമ്പോൾ അപ്പോൾ ഹാസ് എന്നാണ് അവിടെ വരുന്നത്, സിംഗുലർ വെർബ്. ദ ഖേൽരത്ന നാഷണൽ അവാർഡ് വിന്നർ മിസ്സസ് ഘോഷ് വിൽ ഫ്ലാഗ് ഓഫ് ദ സ്കൂൾ അത്ലറ്റിക് മീറ്റ്. ഇവിടെ നോക്കാം, ഇവിടെ മിസ്റ്റർ എന്ന് എഴുതുമ്പോൾ നമ്മൾ എം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു, അതുപോലെ തന്നെ ആറ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചു അല്ലേ, ഡോട്ട് ഉപയോഗിച്ചു. അപ്പോൾ മിസ്സസ് എന്ന് എഴുതുമ്പോൾ അത് തന്നെ നമ്മൾ ഉപയോഗിക്കണം, എം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ആറ് എസ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉപയോഗിക്കണം.
Thereafter follows the school march past. All the athletes of the meet is requested to participate in it. All the athletes of the meet, athletes, that is plural, athletes. Athletes is all, athletes are, athletes are. Athletes are plural, athletes are participate in it. The winners of the meet will be given the championship trophy at the concluding ceremony, and so the winning team are requested to be present till the end of the meet. അപ്പം വിന്നിങ് ടീം, അപ്പം ടീം എന്നുള്ളത് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരല്ലേ, അത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ അപ്പോഴും ടീം എന്നുള്ളത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക, ടീം എന്നുള്ളത്. അപ്പോൾ വിന്നിങ് ടീം, അവിടെ ആർ എന്നുള്ളതിന് പറയുക വിന്നിങ് ടീം ഈസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം, വിന്നിങ് ടീം ഈസ് എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വേറെ രീതിയിൽ മാറ്റം വരുത്താം. എങ്ങനെ? ഇപ്പം ഒന്നിൽ കൂടുതൽ ടീമുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ടീമുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിന്നിങ് ടീംസ് എന്ന് പറയാം, വിന്നിങ് ടീംസ്, വിജയിച്ച ടീമുകൾ എന്ന്. അങ്ങനെ വരുമ്പോൾ ടീംസ് കഴിഞ്ഞാൽ ആറ് വരും, വിന്നിങ് ടീംസ് ആറ് എന്ന് വരും. വിന്നിങ് ടീം മാത്രമാണെങ്കിൽ വിന്നിങ് ടീം, ടീം എന്നാണെങ്കിൽ ഈസ് വരും, ടീംസ് എന്നാണെങ്കിൽ ആറെന്നും നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്താം. സോ ദ വിന്നിങ് ടീം ഈസ് റിക്വസ്റ്റഡ് ടു ബി പ്രസൻറ്റ് എന്ന് എഴുതാം, അതല്ലെങ്കിൽ വിന്നിങ് ടീംസ് ആർ റിക്വസ്റ്റഡ് ടു ബി പ്രസൻറ്റ് എന്നും എഴുതാം. ഇത് നമ്മൾ ആക്ടിവിറ്റി സെവനിലേക്ക് പോകാം. ഇവിടെ ദർ ആർ 17 ആക്ഷൻ വേർഡ്സ് റിലേറ്റഡ് ടു സ്പോർട്സ് ഇൻ ദ പസിൽ. ഷീന, എ ക്ലാസ് 9 സ്റ്റുഡൻറ്റ്, ഹാസ് ഫൗണ്ട് ഔട്ട് 7 ഓഫ് ദം. ഹെൽപ്പ് ഹെയർ ഫൈൻഡ് ഔട്ട് ദ റിമൈനിങ് വേർഡ്സ്. അപ്പം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഈ ഒരു പസിലിൽ 7 ആക്ഷൻ വേർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 17 മൊത്തം ഉണ്ടെന്ന് പറഞ്ഞത്, ആ 17 ബാക്കിയുള്ള 10 നമ്മളോട് കണ്ടെത്തണം. അപ്പോൾ ഷീനയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞത്. അപ്പം ഓൾറെഡി 7 കണ്ടെത്തിയിട്ടുണ്ട്, 7 കഴിഞ്ഞ് ബാക്കി 10 നമ്മൾ കണ്ടെത്തണം. അപ്പം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഓൾറെഡി ഷീന കണ്ടെത്തിയിട്ടുള്ള വാക്കുകൾ. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന വാക്കുകൾ നമുക്ക് ഇതിൽ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വരും, ചില വാക്കുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെയും വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഏതൊക്കെ നോക്കാം. ഷൂട്ട്, സൈക്കിൾ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈക്കിൾ ചവിട്ടുക എന്നുള്ള അർത്ഥമാണ്. ഫിനിഷ്, ഹിറ്റ്, വാഡ് എന്ന് പറഞ്ഞാൽ എന്താ ബ്ലോക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. വിൻ, ജമ്പ്, റൺ, ഡ്രോ, ടൈ. അപ്പം ഇതൊക്കെ, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കിവിടെ കണ്ടെത്താൻ പറ്റും. ഇതും ഇതിൽ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. അപ്പം നിങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതൽ ഈ വാക്കുകളല്ലാത്ത വാക്കുകൾ വേറെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ബോബോടെ ഫ്രേസൽ വെർബ്, ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ മീനിങ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത്. ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ്, യു ഷുഡ് നോട്ട് ഡ്രോപ്പ് ഓഫ് ഡ്യൂറിങ് മൈ ക്ലാസ്. ടീച്ചർ ബോബോട് പറഞ്ഞതാണ്, നീ എൻ്റെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ പാടില്ല. നോ ടീച്ചർ, ഐ വിൽ നോട്ട് ഡ്രോപ്പ് ഓഫ് എനി ഓഫ് മൈ ബിലോങ്സ് ഇൻ ദ ക്ലാസ്. ഇല്ല ടീച്ചർ, ഞാൻ എൻ്റെ ഒരു സാധനങ്ങളും ഈ ക്ലാസ്സിൽ ഇട്ടിട്ട് പോവില്ല. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, ബോബോ ബൈ ഡ്രോപ്പ് ഓഫ് ഐ മീൻ സ്ലീപ്പ്. You should not drop off while I take class. അപ്പോൾ ബോബോട് പറഞ്ഞു, ബോബോ ഞാൻ ഡ്രോപ്പ് ഓഫ് എന്ന് ഉദ്ദേശിച്ചത് ഉറങ്ങരുത് എന്നാണ്, ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഡ്രോപ്പ് ഓഫ് വെച്ചുള്ളത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഉറങ്ങരുത് എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവിടത്തിൽ നിന്നും ഡ്രോപ്പ് ഓഫ് എന്നുള്ള വാക്കിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഒരു ഫ്രേസൽ വെർബിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അർത്ഥം കൊടുത്തത്. ഡ്രോപ്പ് ഓഫ് എന്നുള്ളത് ബിഗിൻ ടു സ്ലീപ്പ്, ഉറങ്ങാൻ തുടങ്ങുക എന്നുള്ള ഒരർത്ഥം വരുന്നു. ഡ്രോപ്പ് ഓഫ്, ബിക്കം ലോവർ ഇൻ വാല്യൂ, പ്രൈസ് എക്സ്ട്രാ. അപ്പം നമ്മൾ വില കുറയുക, വില താഴുക, അല്ലെങ്കിൽ വസ്തുവിൻ്റെ വില താഴുന്നതിനൊക്കെ നമുക്ക് ഡ്രോപ്പ് ഓഫ് എന്ന് പറയാറുണ്ട്. ഡ്രോപ്പ് ഓഫ്. അതുപോലെ വേറൊരു അർത്ഥം വരുന്നത് എന്താണ്, ഡ്രോപ്പ് സം വൺ ഓർ സംതിങ് ഓഫ്. അപ്പോൾ നമ്മൾ പിന്നെ ഡ്രോപ്പ് സം വൺ ഓർ സംതിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് അറ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയാറില്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്, അങ്ങനെയുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് ഡ്രോപ്പ് സം വൺ ഓർ സംതിങ് ഓഫ്, ലീവ് അറ്റ് ഡെസ്റ്റിനേഷൻ. ഡ്രോപ്പ് സം വൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഡ്രോപ്പ് സംതിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തു താഴോട്ട് ഇടുന്നോ അല്ലെങ്കിൽ മാറ്റി വെക്കുന്നൊക്കെ ഒരു സ്ഥലത്തേക്ക് വെക്കുന്നതിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബിന് ഇത്രയും അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഇതിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം താങ്ക് യു ഫോർ അറ്റൻഡിങ് മൈ ക്ലാസ്.
ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ബൈ, സീ യു ലേറ്റർ.